കേരളത്തിലെ 9 ജില്ലകളിലാണ് ഇന്ന് അതിതീവ്രമായ ചൂടുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് കൊച്ചിയിൽ 30 ഡിഗ്രിയിൽ അധികമാണ് ചൂട്. കാലാവസ്ഥയിൽ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യന് ചൂട് മൂലം അതീവ ജാഗ്രതയോടുകൂടെ ജീവിക്കേണ്ടി വരുമ്പോൾ പ്രകൃതിയിലുള്ള മറ്റു ജീവജാലങ്ങളുടെ കാര്യം ഏറ്റവും കഷ്ടമായി മാറുകയാണ്. ഇവിടെയാണ് കരുതലുമായിട്ട് മുകേഷ് ജെയിൻ എന്ന പ്രകൃതി സ്നേഹി, ജീവി സ്നേഹി കടന്നു വരുന്നത്. അദ്ദേഹം ഇന്ന് കുരുവികൾക്ക് കൂടുകൂട്ടുവാൻ മൺകുടങ്ങളും ഒപ്പം പക്ഷികൾക്ക് ജലം കുടിക്കുവാൻ മൺചട്ടികളും കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നത്. നമ്മുടെ കൊച്ചിയിലെ സ്കൂളുകളിലുള്ള കുട്ടികൾക്കാണ് ഇത്തരത്തിൽ മൺചട്ടികളും മൺകുടങ്ങളും വിതരണം ചെയ്യുന്നത്. പ്രകൃതിയെ സ്നേഹിക്കുന്ന, മനുഷ്യനെ സ്നേഹിക്കുന്ന, ജീവനെ സ്നേഹിക്കുന്ന അതിമനോഹരമായ കാഴ്ചയിലേക്ക്. ഞാൻ ഈ കൊച്ചിയിൽ വന്നിട്ട് ഇപ്പം 16 വർഷമായി. ഈ 16 വർഷമായിട്ട് ഒരു മാറ്റവും ഇല്ലാതെ നിഷ്കാമകർമ്മമായിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു കരുണയുടെ അല്ലെങ്കിൽ മനുഷ്യത്വത്തിൻ്റെ മുഖമായിട്ട് ശ്രീ മുകേഷ് ജെയിൻ ബ്രോ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഒരു കരുണ അരുവിയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ദയ, മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യം ദയയും കരുണയാണ്. അത് ഇത്ര മനോഹരമായിട്ട് അല്ലെങ്കിൽ ഇത്രയും അർത്ഥവത്തായിട്ട് കോൺക്രീറ്റ് ആയിട്ട് അത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ദമ്പതികളാണ്. അത് ഞാൻ പറയുന്നത് കൊച്ചിയുടെ വലിയൊരു അനുഗ്രഹമാണ്, നമ്മുടെ നാടിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇദ്ദേഹം. കാരണം ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ഇതൊക്കെയാണ് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്. എല്ലാത്തിനും ഇനിയിപ്പോൾ ചൂട് കൂടി വരാണ്, ഇനി കൊലപാതകങ്ങളും പ്രശ്നങ്ങളും ഈ ദിവസങ്ങളിൽ കൂടി കൂടി വരും. കാരണം ഇത് എന്താ പറയുക, നമ്മുടെ കാലാവസ്ഥ പോലും നമ്മളെ പെട്ടെന്ന് ഹീറ്റാക്കുന്ന ഒരു അവസ്ഥയാണ്, വികാരങ്ങൾക്ക് അടിമയാക്കുന്ന ഒരിത്. ഒന്നിനും നമുക്ക് നേരമില്ല, ഓട്ടത്തോട് ഓട്ടം, എങ്ങോട്ടാണ് എവിടേക്കാണെന്ന് അറിയില്ല. അതുപോലെ ആത്മഹത്യാ നിരക്കും വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചയിൽ തന്നെ എത്ര യുവാക്കളോ യുവതികളാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ പശ്ചിമ കൊച്ചിയിൽ തന്നെ ആത്മഹത്യ ചെയ്തെന്നുള്ളത് നമുക്കറിയാം, ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ പുതുതലമുറയ്ക്കും ഇന്നത്തെ കുട്ടികൾക്കും സഹജീവികളോടും നമ്മളെ പോലെ തന്നെ ഈ ലോകത്ത് ജീവിക്കുവാൻ പക്ഷിമൃഗാദികൾക്കും അവകാശവും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന, മാതൃയാക്കുന്ന മുകേഷ് ജെയിൻ അവർകൾ സംഘടിപ്പിക്കുന്ന ഈ ഒരു പരിപാടിയിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത്. എല്ലാ വർഷവും ഇത്തരത്തിൽ നടക്കുന്ന പരിപാടികളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. കുരുവികൾക്ക് വസിക്കാനുള്ള ഒരു കൂടും, അതുങ്ങൾക്ക് വെള്ളം കൊടുക്കാനുള്ള ഒരു ചട്ടിയും, അതിനുപരി ഒരു ഫലവൃക്ഷ തൈയും അദ്ദേഹം നൽകാറുണ്ട്. മുകേഷ് ജെയിൻ ബായിനെ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. ഞാൻ കഴിഞ്ഞ 36 വർഷമാണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇവിടെ ഈ കുട്ടികളൊഴിച്ച് ബാക്കി എല്ലാവരും തന്നെ മിക്കവാറും എന്നെ നല്ല പരിചയവും എനിക്ക് നല്ല പരിചയം ഉണ്ടാകുന്നത്. ചുരുക്കി പറഞ്ഞാലും കൊച്ചി എന്ന് പറയുന്നത് മനുഷ്യ സ്നേഹികളുടെ നാടാണ്. ഞാൻ മറ്റ് 1-2 സ്ഥലങ്ങളിൽ കൂടെ ജോലിയെടുത്തിട്ടുള്ള ആളാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ അവരോട് എൻ്റെ ഔദ്യോഗികമായിട്ട് പണികിട്ടുണ്ടാകാം, ദേഷ്യപ്പെട്ടുണ്ടാകാം എങ്കിൽ പോലും അതെല്ലാം കഴിഞ്ഞ് വീണ്ടും പാലസ് റോഡിലോ ബസാർ റോഡിലോ വെച്ച് കാണുമ്പോൾ എന്ത് സന്തോഷമാണ്. അത്ര നല്ല പിന്നെ രീതിയിലാണ് നമ്മുടെ ഈ വളരെ അഭിമാനമുണ്ട് ഒരു കൊച്ചിക്കാരനാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട്. അപ്പം അതിൽ ഏറ്റവും ആ കൊച്ചിക്കാരുടെ കൂടുതലൊരു മണിമുത്താണ് നമ്മുടെ മുകേഷ് ജെയിൻ. കാരണം നമ്മുടെ ശിവാജി പറഞ്ഞ ഒരു കാര്യം, പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായേക്കാവുന്ന ഒത്തിരി അപകടങ്ങളും അപകട മരണങ്ങളും ഒഴിവാക്കി തന്ന മനുഷ്യനാണത്. ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ജീവനെ സൃഷ്ടിച്ചു നൽകുന്ന ബ്രഹ്മാവ്, നമ്മുടെയൊക്കെ വിശ്വാസത്തിൽ അത്ര നമ്മുടെ ഈശ്വരൻ, ആ ഈശ്വരന്റെ മറ്റൊരു പ്രതിരൂപമായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഒരുപക്ഷെ അദ്ദേഹം ഒരു ആ റിഫ്ലക്ടർ ഒട്ടിച്ചില്ലാതെങ്കിൽ അവിടെ ഒരു അപകടം ഉണ്ടായി, ഒന്നോ രണ്ടോ ഒരുപക്ഷെ എത്രയോ മരണങ്ങൾ ഉണ്ടാവുമായിരുന്നു. അത്തരത്തിൽ ഒത്തിരി കാര്യങ്ങൾ പോലീസ് വിഭാഗം തന്നെ ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് മുകേഷ് ജെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ മാത്രമല്ല, അദ്ദേഹം രാജസ്ഥാനിൽ ചെന്നപ്പോൾ ഫേസ്ബുക്കിൽ ഞാൻ കാണുന്നു അദ്ദേഹം അവിടെ ഒട്ടിക്കിടക്കുന്നു. അപ്പോൾ എവിടെയെല്ലാം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ അവിടെ എല്ലാം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എത്തുകയും ആ ശ്രദ്ധ എത്തുകയും അദ്ദേഹം അതിനുവേണ്ടി പിന്നെ പ്രയത്നിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ പറയുന്നത് പോലെ നന്മയുടെ ആൾ രൂപമായിട്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന വളരെ ചുരുക്കം ചിലരിൽ ഒരാളാണ് നമുക്ക് സൗഭാഗ്യമായിട്ട് ലഭിച്ചിട്ടുള്ള കൊച്ചിയുടെ ഏറ്റവും നേരത്തെ വിശേഷിപ്പിച്ച് മുത്തന്ന് സാർ വിശേഷിപ്പിച്ചു. അതിനേക്കാളും വലിയ വാക്കുകളുണ്ടെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾ അത് ഏറ്റെടുക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വലിയ സന്ദേശത്തിലേക്കൊന്നും പോകുന്നില്ല. അറിയാമല്ലോ പക്ഷികൾ എപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു. അതുകൂടാതെ നിങ്ങൾക്കറിയാമല്ലോ എയർ പൊല്യൂഷനുണ്ട്, വാട്ടർ പൊല്യൂഷനുണ്ട്, അറ്റ്മോസ്ഫിയർ
അറ്റ്മോസ്ഫറിക് പൊല്യൂഷനുണ്ട്, അതുകൂടാതെ ഒരു പൊല്യൂഷൻ കൂടിയുണ്ട്, അതാണ് എന്ത്, ലൈറ്റ് പൊല്യൂഷൻ. നമ്മൾ ഈ രാത്രി കാലങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ലൈറ്റുകൾ എല്ലായിടത്തും പകലിനെ രാത്രിയെ പകലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ച് മതിലുകളൊക്കെ പോയി ചത്ത് നേരമെടുത്താണെന്ന് പറഞ്ഞാണല്ലോ പക്ഷികൾ പോവുക. നല്ല വെളിച്ചം കണ്ടു കഴിയുമ്പോൾ അവരിങ്ങനെ പറക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇരുട്ടുള്ള സ്ഥലത്തേക്ക് പെട്ടെന്ന് പോകുമ്പോഴേക്കും അവർ തലയിടിച്ച് ചത്തുപോവുകയാണ്. അങ്ങനെ ആണ് ഏറ്റവും കൂടുതൽ പക്ഷികൾ ചത്തുപോകുന്നത്. ജീവജാലങ്ങളുടെ വേദന എവിടെയുണ്ടോ അവിടെ മുകേഷിന് ഓടിയെത്തും. അത് പറവുകളാണെന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ ഒരു വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് ഒട്ടകങ്ങളെ അറബിനായി ഇവിടെ കൊണ്ടുവന്നിരുന്നു കലൂര്. അദ്ദേഹത്തിനെ മനസ്സനുവദിച്ചില്ല, അദ്ദേഹം ആ രണ്ട് ഒട്ടകത്തിന് വിലക്ക് വാങ്ങി. അതിനുശേഷം ഈ രണ്ട് ഒട്ടകങ്ങളും ഇവിടെ നിന്ന് രാജസ്ഥാനിലെ മൈതാനത്ത് കൊണ്ട് സ്വന്തം ചെലവിൽ കൊണ്ടുവിടുകയായിരുന്നു. അത് ഒരു മാസത്തോളം യാത്ര എടുത്ത്, കാരണം ഈ ഒട്ടകമായിട്ട് പെട്ടെന്ന് പോകാൻ പറ്റില്ല. വളരെ പതുക്കെ പതുക്കെ ഒരു ദിവസം 6-7 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ച് ലോറിയിലാണ് കേട്ടോ, എന്നിട്ടും പതുക്കെ പോകുന്നത്. കാരണം ഒരു ചെറിയൊരു വേദന പോലും ജീവജാലങ്ങൾക്ക് വരുത്തരുന്നുള്ള വലിയൊരു മനസ്സിൻ്റെ, അത്തരത്തിലുള്ള മനസ്സിൻ്റെ ഉണ്ടോ എന്ന് തന്നെ സംശയം. അങ്ങനെ നിരവധി, പിന്നെ അത് തന്നെ നിങ്ങളെ സംബന്ധിച്ചുള്ള പുസ്തകപാര ലഘൂകരണ പദ്ധതി നടപ്പാക്കിയത് അദ്ദേഹമാണ് സ്കൂളുകളിൽ. ലോകത്തിലെ കാലാവസ്ഥ ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ കേരളയിലെ ഇല്ലാത്തൊരു കാലാവസ്ഥ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നദികളും പിന്നെ വേറെ പല മറ്റു ജലസ്രോതസ്സുകൾ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും 2 മാസം കൂടി ഈ ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞ സ്ഥിതിക്ക് പക്ഷികൾക്ക് ജലം കിട്ടാൻ മാർഗമില്ലാത്തൊരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ സഹായത്തോടെ പല സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വിളിച്ചു വരുത്തി അവർക്ക് മൺകള്ളം വെള്ളം നിറച്ചി വീടുമുട്ടത്തിൽ വെക്കാൻ വേണ്ടി മൺകള്ളവും, പിന്നെ ലോകത്തിലെ കുരുവിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥയും വേറെ പല മറ്റു കാരണങ്ങൾ കൊണ്ടും പിന്നെ ഭവന നിർമ്മാണ രീതി നമ്മളെ മാറി. ആദ്യമൊക്കെ ഓടിട്ട വീട്ടിൽ അവർക്കൊരു പോതുണ്ടായിരുന്നു കൂട് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ ഭവന നിർമ്മാണ രീതി മാറിയ സ്ഥിതിക്ക് അവർക്ക് വീട് നിർമ്മിക്കാൻ പറ്റണില്ലാത്തത് കൊണ്ട് മനുഷ്യൻ നിർമ്മിച്ച ഒരു മൺകള്ളം കൂട് അവർക്ക് വേണ്ടി നിർമ്മിച്ച് ആനയടക്കം കൊടുത്ത് കുട്ടികൾക്ക് അത് 10 അടി മുകളിൽ വെച്ചിട്ട് തൊട്ടടുത്ത് വേറെ ആനകളും ഉണ്ടാകാൻ പാടില്ല, വലിയ പക്ഷി ദ്രോഹിക്കാൻ ഉണ്ടാകാൻ പാടില്ല. പേരപ്പെട്ടിൻ്റെ താഴെവശം 10 അടി മുകളിൽ ഈ കൂട് സ്ഥാപിക്കണം. അപ്പോൾ ആ ഭവന നിർമ്മാണ പദ്ധതിയും പക്ഷികൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി വീടുമുട്ടത്തിൽ വെള്ളം നിറച്ച് വെക്കാൻ വേണ്ടി ഒരു സന്ദേശം നൽകി വിദ്യാർത്ഥികൾക്ക് മറ്റു സൗജന്യം ഇന്ന് വിതരണം ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കാര്യത്തിനെ കുറിച്ച് മെസ്സേജ് ഇട്ടപ്പോൾ ഞാൻ ആദ്യം തന്നെ അച്ഛനോട് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞത് അച്ഛനും ഇങ്ങനത്തെയൊക്കെ എന്താ കിളികളെ വളർത്താനും ഞങ്ങൾ പണ്ടൊക്കെ ചെയ്യാറുണ്ടായി, പക്ഷേ ഇന്ന് ചട്ടി ഒടിഞ്ഞു പോയിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം ഇങ്ങനെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ എവിടെയൊക്കെയാണ് ഫിക്സ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണെന്ന് അച്ഛനും പറഞ്ഞു തന്നിരുന്നു, പോയിട്ട് വരാനും പറഞ്ഞു. ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു, ഞാനതൊക്കെ ഇത് വിട്ടിട്ടാണ് വന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കിളികളെ വളർത്താനും അവർക്ക് വെള്ളം കുടിക്കാനും. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ കിളികളെ വളർത്താനായിട്ട്. എൻ്റെ ചെറിയൊരു കിളിയുണ്ട്, അപ്പോൾ അതിന് കാലിന് പൊട്ടിയാണ് ഇരുന്നത്. അതുകൊണ്ട് ഈ ആദ്യത്തെ ആ ചെട്ടിയും പൊട്ടിയാണുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമായി ഈ ചെട്ടിയും ഇതും കിട്ടിയതുകൊണ്ട്. ഇത് ഇനിയിപ്പോൾ കൊണ്ടുപോയിന്ന് ഫിക്സ് ചെയ്യോ? ആ പിന്നെ ഇന്ന് തന്നെ ചെയ്യും. ആ ഇതാണ് നമ്മളുടെ കുട്ടികളെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് നന്മയുടെ പാഠങ്ങൾ ഉപദേശിച്ചു കൊടുത്തുകൊണ്ടാണ് മുകേഷ് ജെയിൻ എന്ന മനുഷ്യസ്നേഹി, പ്രകൃതിസ്നേഹി, ഏതെല്ലാം തരത്തിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ പറ്റുമോ എന്നറിയില്ല, ജീവജാലങ്ങളെ എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ട് അവർക്ക് നന്മയാകുന്ന നന്മയുടെ പാഠങ്ങളാണ് ഈ കുട്ടികൾക്കും പകർന്നു നൽകുന്നത്. ഇവരും ഇന്ന് സന്തോഷത്തിലാണ്. അവരുടെ വീടുകളിൽ ചെന്ന് ആ വീടുകളിൽ ഈ മൺകുടങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് കുരുവികൾക്ക് കൂടൊരുക്കുമ്പോൾ അത് ഈ സമൂഹത്തോട്, ഈ പ്രകൃതിയോട്, ഈ നാടിനോടുള്ള പ്രതിബദ്ധതയായി മാറുകയാണ്. കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റെഡ്ജൻ റബല്ലോ.